ആടിനെ പട്ടിയാക്കുന്ന യാക്കോബായക്കാരുടെ ഒരു തരികിട കേൾക്കണോ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും വണ്ടി പിടിച്ച് എറണാകുളം ജില്ലയിലെ ഓടക്കാരയിലെത്തി പള്ളിയുടെ മുൻപിൽ നിന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പ്രതിഷേധിക്കുന്ന രണ്ട് മിനിറ്റ് വീഡിയോ എടുക്കുന്നു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു പത്ത് മിനിറ്റ് അവിടെ നിൽക്കുന്നു പതുക്കെ അവിടെ നിന്ന് മുങ്ങുന്നു പാവങ്ങൾ വീർത്തൊലിച്ചു അവിടെ വന്നിറങ്ങിയപ്പോഴെ അറിയുന്നേ കൂട്ടത്തിൽ കയറി നിന്നാൽ പോലീസ് കേസാകുമെന്ന് അതുകൊണ്ട് വന്ന ബസ്സിൽ തന്നെ സ്ഥലം കാലിയാക്കിയത് മാത്രമല്ല അവിടെ നിന്നവരൊക്കെ ബംഗാളികളും അന്യമതസ്ഥരുമൊക്കെയാണെന്നും മനസ്സിലാക്കി ഇതെല്ലാം കൂടി കണ്ടപ്പോൾ മുങ്ങുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞു അടുത്ത വണ്ടിയിൽ കളം കാലിയാക്കി കെട്ടുകഥകളുടെ ബലത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന യാഘോബായ് വിഭാഗത്തിന്റെ ഉടായ്പകൾ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല കേരള ജനത്തിനെല്ലാം മനസ്സിലായി ചരിത്രം പരിശോധിച്ചാൽ എ ഡി അമ്പത്തിരണ്ട് മുതൽ കേരളത്തിലുണ്ടായിരുന്ന മലങ്കര നസ്രാണികൾ ഒരു ഘട്ടത്തിൽ ആത്മീയ വിശ്വാസ ആരാധന കാര്യങ്ങളിൽ അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അവർ അത് നൽകുകയും ചെയ്തുവെന്ന ആർക്കും മനസ്സിലാകും എന്നാൽ കാലം കഴിഞ്ഞതോടെ ആത്മീയമായി സഹായിക്കാൻ വന്നവർ സ്വത്തിന് അവകാശം പറയാൻ തുടങ്ങി സ്വാഭാവികമായും കുറേ പേര് അവരെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ അതിനെതിരെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് മലങ്കര സഭ നടത്തി തദ്ദേശീയരായ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ അന്തോക്കിയ പാത്രിയാർ എതിർത്തു പലതരം തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി കോടതിയിൽ കേസുകൾ നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപതിലെ റോയൽ കോർട്ട് കേസ് മുതൽ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വരെയുള്ള കോടതികളുടെ വിധികൾ വന്നു എല്ലാ വിധിയും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലം കാരണം ഓർത്തഡോക്സ് സഭ പറയുന്നതാ ശരിയെന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾക്ക് ബോധ്യമായി എല്ലാ പള്ളികളും ഉണ്ടായത് ഇവിടെ തദ്ദേശീയമായി ഉണ്ടായ വിശ്വാസത്തിൻ്റെയും ഭരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് കോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വിധം അന്തിമവിധി നൽകിയത് അതിനെ തടയാൻ വരുന്ന ഏത് യാക്കോ കുഞ്ഞാടാണെങ്കിലും അകത്തു കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും അതുകൊണ്ട് പള്ളികളിൽ വിധി നടത്തിപ്പിന് പോലീസ് വരുമ്പോൾ അവരെ തടയാനൊന്നും നിൽക്കണ്ട വേണമെങ്കിൽ താമരശ്ശേരിക്കാരൻ ചെയ്ത പോലെ ഒരു വീഡിയോ ഒക്കെ പിടിച്ചു ഫേസ്ബുക്കിലിട്ട് ആശ്വസിക്ക് അതും സൂക്ഷിച്ചൊക്കെ വേണം തെളിവെടുപ്പ് നടത്തുമ്പോൾ അതൊരു തെളിവായി കണ്ട് പോലീസിന് മുന്നിൽ ആണയിടാൻ ഇടവരരുത് സൂക്ഷിച്ചും കണ്ടുമുക്കി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം